സർട്ടിഫിക്കറ്റ് ലെവൽ എക്സാമിനേഷൻ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് സബ്ജക്റ്റ് 4105 കോഡിലുള്ള മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ May 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. മെക്കാനിക്കൽ അതേപോലെ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന രണ്ട് പേപ്പറുകളാണ്. അത് 50 മാർക്കിൻ്റെ വീതം രണ്ട് പേപ്പറുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതിൽ ആദ്യത്തെ ഒരു സമയത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും രണ്ടാമത്തെ സമയം നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്യണം. അന്നേരം ആദ്യമേ നിങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മെക്കാനിക്കലിൻ്റെ ആയിരിക്കും. അതാദ്യം ചെയ്ത് തീർന്നു കഴിയുമ്പം അവർ ഫസ്റ്റ് ഹാഫ് ടൈം കഴിയുമ്പം നിങ്ങൾക്ക് സെക്കൻഡ് OMR ഷീറ്റ് തരും. അന്നേരം നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആൻസർ ചെയ്യണം. അന്നേരം ആദ്യത്തെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ട് അവർക്ക് പേപ്പർ തിരിച്ചു കൊടുക്കണം. അന്നേരം സമയം വളരെ കൃത്യമായിട്ട് തന്നെ നോക്കണം. അന്നേരം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ Part A 10 മാർക്കിനും അതേപോലെ തന്നെ Part B 40 മാർക്കിനും ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. 5 ക്വസ്റ്റ്യനും കമ്പൽസറി ക്വസ്റ്റ്യനാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അധികമൊന്നും എഴുതേണ്ടി വരത്തില്ല. Part B വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നോക്കണം. ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ടൈമൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത് 2019 ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തേത് വോളിയം ആൻഡ് ഡെൻസിറ്റി, അതിൻ്റെ യൂണിറ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അന്നേരം ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Part B ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോഴ്സ്, പ്രഷർ അങ്ങനെയുള്ളതിൻ്റെ ഏതെങ്കിലും 2-3 എണ്ണം തന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ ആയിരിക്കാം ചോദിക്കാൻ ചാൻസ് കൂടുതൽ. പിന്നെ ഫ്യൂവൽസിനെ കുറിച്ചായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ അതുപോലെ ഏതൊക്കെ ടൈപ്സ് ഓഫ് എനർജീസ് ഉണ്ട്. എല്ലാവരും അതുപോലെ തന്നെ 2-സ്ട്രോക്ക് 4-സ്ട്രോക്ക് എൻജിൻസിനെ കുറിച്ച് കൃത്യമായിട്ട് എല്ലാം പഠിച്ചു വെക്കണം. അത് അതിൻ്റെ ഡയഗ്രം ഉൾപ്പെടെ വരയ്ക്കണം. ഡയഗ്രത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡയഗ്രം വരച്ചില്ലേ നിങ്ങൾക്ക് ആ വിചാരിക്കുന്ന മാർഗം ഒരിക്കലും കിട്ടത്തില്ല. അതേപോലെ പെട്രോൾ എൻജിൻ ആൻഡ് ഡീസൽ എൻജിൻ, അതിൻ്റെ ആ കമ്പാരിസൺ ഒക്കെ നോക്കണം. പിന്നെ വരുന്നത് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡ്രൈവ്സ് ആണ്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ്, അതിൻ്റെ സ്കെച്ച് നല്ലപോലെ വരയ്ക്കണം. അതുപോലെ ചെയിൻ ഡ്രൈവ്, റോപ്പ് ഡ്രൈവ്. പിന്നെ സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ്. അതായത് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കൃത്യമായ ഹെഡിങ്സ് കൊടുക്കണം, അതേപോലെ തന്നെ സബ് ഹെഡിങ്സ് കൊടുക്കണം, അത് അണ്ടർലൈൻ ചെയ്യണം. പേപ്പർ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് എക്സാം എഴുതണം. നിങ്ങൾക്ക് തരുന്ന ബുക്ക്ലെറ്റ് പകുതി അത് പൂർണ്ണമായിട്ട് തന്നെ നിങ്ങൾ വിനിയോഗിക്കാൻ ശ്രമിക്കണം. ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ നിങ്ങൾ ജയിക്കില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സെപ്പറേറ്റ് പാസ് ക്രൈറ്റീരിയ ആ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കണം. ഈ രണ്ട് പേപ്പർ മെക്കാനിക്കലിൻ്റെയും ഇലക്ട്രിക്കലും ഒറ്റ സബ്ജക്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നെങ്കിലും ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ബുക്കിലെറ്റും രണ്ടായിട്ടാണ് നിങ്ങൾ പരീക്ഷാ ഹാളിൽ കിട്ടുന്നത്. അന്നേരം ആപ്ലിക്കേഷൻ ക്രൈറ്റീരിയ രണ്ടിടത്തും നോക്കുന്നതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ തന്നെ നിങ്ങൾ എഴുതണം. രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും പേപ്പർ നോക്കുന്നത്. അന്നേരം ഒരു പേപ്പറിന് മാർക്ക് കുറവാണെങ്കിൽ മറ്റേതിൽ അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ പേപ്പർ തന്നെ നിങ്ങൾ മിനിമം പാസ് എടുത്ത് ജയിക്കാനുള്ള ഒരു ശ്രമം വളരെ ശ്രദ്ധയോടെ നടത്തണം. നമ്മൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് കാണുന്നതിൽ ഈ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഫെയിലാകുന്നത് ഈ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന സബ്ജക്റ്റിനാണ്. അതേപോലെ തന്നെ അടുത്തത് പേപ്പർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതായത് നിങ്ങളുടെ ഹോളിൽ പകുതി സമയം കഴിയുമ്പോൾ തന്നെ അടുത്ത ബുക്ക്ലെറ്റ് തരും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ എഴുതാൻ. അതിലും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അതും Part A എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെ ആയിരിക്കും. അതായത് 5 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ വെച്ച്. അതിനകത്ത് റെസിസ്റ്റൻസ്, പവർ ഫാക്ടർ, ഓംസ് ലോ, മ്യൂച്വൽ ഇഞ്ചക്ഷൻ, അതേപോലെ തന്നെ ഫ്രീക്വൻസി, അതിൻ്റെ യൂണിറ്റ്, അന്നേരം അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസൊക്കെ വരും. കറണ്ട് അങ്ങനെ ഉള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്. അന്നേരം അതും വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കണം. Part B അതുപോലെ തന്നെ 40 മാർക്കായിരിക്കും. അത് നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതിയായിരിക്കും. അതും നിങ്ങൾ
ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ടേ പോകാവുള്ളൂ. പിന്നെ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന മാഗ്നറ്റിക് സർക്യൂട്ട്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അതേപോലെ തന്നെ ഒരു സർക്യൂട്ട് ഡയഗ്രം തന്നിട്ട് അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസും അതിനകത്തെ കറണ്ട്, അതുപോലെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലെഡ് ആസിഡ് ബാറ്ററി, അന്നേരം അത് നിങ്ങൾ നോക്കണം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എനർജി അതിൻ്റെ യൂണിറ്റ്, സെല്ല്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലെഡ് ആസിഡ് സെല്ല്, അതിനെക്കുറിച്ച് നോക്കണം. പിന്നെ കുറേ അധികം ടേംസ് ഒക്കെ തന്നിട്ട് അത് നോക്കണം. ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പോർഷൻസ് കാണും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് 2019 അതിനകത്ത് കണ്ടൻസർ എന്തുവാ, അതേപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്തോ അങ്ങനെയുള്ള കാര്യം തന്നെ, ഇതിൻ്റെ തന്നെ മലയാളം പരിഭാഷയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതോടെ ജസ്റ്റ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ നോക്കി മനസ്സിലാക്കി.